ഹൈ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂക്ലീ പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് നമ്മുടെ കറണ്ട് അഫയർസ് ആനുകാലിക വിവരങ്ങളുടെ ചെറിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ എൽ ഇ സി ആയാലും എൽ ജി എസ് ആയാലും സി പി ആയാലും നമ്മുടെ ഡിഗ്രി നിലവാരത്തിലുള്ള എക്സ് ഐ പോലത്തെ എക്സാമിനായാലും കറണ്ട് അഫയർസിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയർസിൻ്റെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഒട്ടുമിക്ക പരീക്ഷകളിലും കറണ്ട് അഫയർസിൻ്റെ വലിയൊരു മഹനീയ ചോദ്യങ്ങൾ തന്നെ കാണാറുണ്ട്. അപ്പം അതിനെ നമുക്ക് നേരിടണമെങ്കിൽ ചെറിയ ചെറിയ ടോപ്പിക് വൈസ് നമ്മൾ കറണ്ട് അഫയർസ് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് കുറച്ച് കറണ്ട് അഫയർസിൻ്റെ കുറച്ച് ഫാക്റ്റുകളാണ്. ചെറിയ ചെറിയ കോഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിച്ചു പോകാം. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടുപോകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? നമ്മുടെ ടെക്നോ പാർക്കാണ്. ഓക്കെ, ടെക്നോ പാർക്കാണ് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദി എവിടെയെന്നാണ്? ടെക്നോ പാർക്കാണ്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. അടുത്തതാണ് ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ദൊലേറ, ഗുജറാത്ത്. ഓക്കെ, ദൊലേറ ആദ്യത്തെ ചിപ്പ് നിർമ്മാണം. ഓക്കെ, ചിപ്പ് നിർമ്മാണം ദൊലേറ ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ദൊലേറ, ഗുജറാത്ത്. അതുപോലെ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്കായി പ്രത്യേകം നയം രൂപീകരിച്ച സംസ്ഥാനം ഏതെന്നാലും ഗുജറാത്താണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണ്? ഭൂപേന്ദ്ര പട്ടേലാണ് നിലവിലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. അപ്പം ചിപ്പ് നിർമ്മാണ മേഖലയിൽ പ്രത്യേകം നയം പ്രത്യേക പോളിസി തന്നെ രൂപീകരിച്ച സംസ്ഥാനം ഏതെന്നാൽ നമ്മുടെ ഗുജറാത്താണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. യാത്രക്കാർക്കായി ഡൽഹി മെട്രോ റെയിൽ പുറത്തിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ഷോപ്പിംഗ് ആപ്പ് ഏതാണ്? മൊമെൻറ്റം 2.0 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യാത്രക്കാർക്കായി ഡൽഹി മെട്രോ ആണ് ഇറക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ഷോപ്പിംഗ് ആപ്പാണ് മൊമെൻറ്റം 2.0. ഓക്കെ, മൊമെൻറ്റം 2.0 ഡൽഹി മെട്രോ ആണ്. ഓർക്കണം, ഡൽഹിയാണ്. അടുത്താണ് ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് നിലാവിൻ്റെ നേരറിയാൻ. ഓക്കെ, നിലാവിൻ്റെ നേരറിയാൻ ആരുടെ ഡോക്യുമെൻ്ററിയാണ്? ISRO മുൻ ചെയർമാനായ ജി മാധവൻ നായരുടെ. നമുക്കിങ്ങനെ ഓർക്കാം, നമ്മുടെ മീശ മാധവൻ എന്താണ്? നിലാവുള്ള രാത്രി കക്കാൻ പോകില്ല എന്നോർത്താൽ മതി. ഓക്കെ, നിലാവുണ്ടെങ്കിൽ എന്താണ്? ആളെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് കക്കാൻ പോകില്ല എന്നോർത്താൽ ജി മാധവൻ നായരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് നിലാവിൻ്റെ നേരറിയാൻ. ഓക്കെ, നിലാവ് മാധവൻ, ചെറിയൊരു കണക്ഷൻ കിട്ടിയാൽ മതി. ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് നിലാവിൻ്റെ നേരറിയ. ജപ്പാനിലെ നിവാനോ പീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ച ഏകതാ പരീക്ഷ സ്ഥാപകൻ ആരാണ്? PV രാജഗോപാലാണ്. ഓക്കെ, PV രാജഗോപാലിനാണ് ജപ്പാനിലെ നിവാനോ പീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ച മലയാളിയാരാണ് എന്താണ് PV രാജഗോപാലിനാണ് എന്തിൻ്റെ സ്ഥാപകനാണ്? ഏകതാ പരിഷത്തിൻ്റെ സ്ഥാപകനാണ് PV രാജഗോപാൽ. അവിടെ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്, സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മുടെ ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. യശോദയും കൃഷ്ണനും എന്ന പെയിൻറ്റിംഗ് ആരുടേതാണ്? രാജാ രവിവർമ്മയുടെയാണ്. ഓക്കെ, രാജാ രവിവർമ്മയുടെ ഒരു പെയിൻറ്റിംഗ് ആണ് യശോദയും കൃഷ്ണനും രാജാ രവിവർമ്മയുടെ പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? മെഡിസെപ്. PSC 3-ഓ 4-ഓ തവണ ചോദിച്ചതാണ് മെഡിസെപ്പിനെ കുറിച്ച്. ഓക്കെ, മെഡിസെപ്പ് നിലവിൽ വന്ന വർഷം എന്നാണ്? 2022 ജൂലൈ 1. ഓക്കെ, ഇതാണ്ട് 2022 ജൂലൈ 1 മെഡിസെപ്പ് നിലവിൽ വന്നത്. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. 2022 ജൂലൈ 1 ഡേറ്റ് അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ടിട്ടുള്ളതാണ്. അടുത്തന്നെ ക്യൂൺ സിരി കിറ്റ് കപ്പ് എന്തുമായി ഗോൾഫുമായി ബന്ധപ്പെട്ടാണ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അവനി പ്രശാന്താണ്. ഓക്കെ, അപ്പോൾ അവനി പ്രശാന്ത് ഗോൾഫ് താരമാണ്. അതുപോലെ തന്നെ ക്യൂൺ സിരി കിറ്റ് കപ്പ് നേടിയത് ആരാണ്? അവനി പ്രശാന്താണ്. ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫാണ്. ഓക്കെ, ഇപ്പം 3-4 പോയിൻറ്റുകളുണ്ട്, അതെല്ലാം പഠിക്കാം. അവനി പ്രശാന്ത് ഗോൾഫ് കളിക്കാരനാണ്. ക്യൂൺ സിരി കിറ്റ് കപ്പ് ഗോൾഫ് കളിക്കാരുടെ കപ്പാണ്. അതുപോലെ ക്യൂൺ സിരി കിറ്റ് കപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരും നേടിയതിനാൽ അവനി പ്രശാന്താണ്. പ്രഥമ ഭിന്നശേഷി കലോത്സവം എവിടെയാണ്? സമോഹൻ തിരുവനന്തപുരത്താണ്. ഓക്കെ, നമ്മുടെ ഭിന്നശേഷി ഉള്ളവരൊക്കെ എന്താണ് കായിക മത്സരം കലോത്സവം നടത്തി കഴിഞ്ഞാൽ അവർക്ക് സമ്മാനം കൊടുക്കണം എന്നോർത്തായി സമ്മാനം കൊടുക്കണം. സമോഹൻ തിരുവനന്തപുരമാണ്. അടുത്തതാണ് ദ ഇന്ത്യൻ മെട്രോപോളിസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഫിറോസ് വരുൺ ഗാന്ധിയാണ്. ഓക്കെ, ഫിറോസ് വരുൺ ഗാന്ധി. ദ ഇന്ത്യൻ മെട്രോപോളിസ്
നമ്മുടെ ഗാന്ധി ഗാന്ധി വരുമ്പോൾ എന്താണ് നമ്മളെല്ലാം മെട്രോയിലൊക്കെ കയറി വരണം എന്നോർത്തായി. ഓക്കെ, ഇന്ത്യൻ മെട്രോപോളിസ് എന്ന പുസ്തകം ജയിച്ചത് ഫിറോസ് വരൺ ഗാന്ധി. ഗാന്ധി ഗാന്ധിയാണ് ഈ മെട്രോ റെയിൽവേ റെയിലിൽ കയറി വരണമെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ദ ഇന്ത്യൻ മെട്രോപോളിസ് വരൺ ഗാന്ധി, ഫിറോസ് വരൺ ഗാന്ധിയുടെ പുസ്തകമാണ്. എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം ജയിച്ചതാണ് ടി പത്മനാഭനാണ്. ഓക്കെ, ടി പത്മനാഭനാണ് എനിക്ക് എൻ്റെ വഴി. നമുക്കറിയാം നമ്മുടെ എന്താണ് എന്താണ് ഒരു വൈകുന്നേര സമയത്ത് ചായയൊക്കെ ടീയൊക്കെ കുടി എന്നാണ് നമ്മൾ നമ്മളെ ഇഷ്ടത്തോളം വഴിയിലൂടെ ചായക്കടയിൽ പോകുമെന്ന് ഓർത്താൽ. ഇപ്പോൾ ടീ കുടിക്കാൻ വഴിയിലൂടെ പോകും. എനിക്ക് എൻ്റെ വഴി, ടി പത്മനാഭൻ. ടി പത്മനാഭൻ എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം ടി പത്മനാഭൻ്റെ ആണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ചാറ്റ് ബോട്ടായ അമാകൃഷേ പുറത്തിറക്കിയതാണ് ഒഡീഷയാണ്. ഓക്കെ, ഒഡീഷ സംസ്ഥാനമാണ് ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത്, ഒഡീഷയാണ്. ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നവിടെയാണ്? ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഹരിയാനയിലെ ഗോരഖ്പൂരിലാണ്. ഓക്കെ, ഗോരഖ്പൂരിലാണ് ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം. നോർത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഹരിയാനയിലെ ഗോരഖ്പൂരിലാണ്, ഹരിയാനയിലെ ഗോരഖ്പൂരിലാണ്. അതുപോലെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ആരാണ്? ജിതേന്ദ്ര സിംഗ്. കേട്ടിട്ടുള്ളതാണ്, ജിതേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ്. ജിതേന്ദ്ര സിംഗ്, ജിതേന്ദ്ര സിംഗ്. അതാണ് അമേരിക്കയുമായുള്ള ആണവ നിയന്ത്രണ കരാറിൽ നിന്നും പിന്മാറിയ രാജ്യം എന്നിട്ട് നമ്മുടെ റഷ്യയാണ്. നമ്മുടെ റഷ്യ ഉക്രൈൻ വാർ അതോടനുബന്ധിച്ചാണ്. പക്ഷേ ഈ കരാറിൻ്റെ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതാണ്? ന്യൂ സ്റ്റാർട്ട് കരാറാണ്. ഓക്കെ, ന്യൂ സ്റ്റാർട്ട് കരാർ. അപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവ കരാറിൻ്റെ പേരാണ് ന്യൂ സ്റ്റാർട്ട് കരാർ. ഒപ്പുവെച്ചത് 2010 ഒപ്പുവെച്ചതാണ്. ഇപ്പോഴാണ് അവർ പിന്മാറിയത്. ഓക്കെ, 2023 അവർ പിന്മാറിയത്, നമ്മുടെ റഷ്യൻ ഉക്രൈൻ വാറൊക്കെ അനുബന്ധിച്ചാണ്. 2023 റഷ്യ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നത്. ന്യൂ സ്റ്റാർട്ട് കരാർ ഒപ്പുവെച്ചത് അമേരിക്കയും റഷ്യയും തമ്മിലാണ്. 2010 ആയിരാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഭൂകമ്പ ബാധിത പ്രദേശമായ തുർക്കി സിറിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനം ഏതെന്നാണ്? അത് ഓപ്പറേഷൻ ദോസ്താണ്. ഓക്കെ, ഇതെങ്ങനെ ഓർക്കാം? നമ്മുടെ ദോസ്ത്, ദോസ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. ഓക്കെ, ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും തർക്കങ്ങൾ വരുന്നത്, തർക്കം വരുന്നത്, അതുപോലെ ചിരിക്കണതും ചിരിക്കണതൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിലല്ലേ. അപ്പം അങ്ങനെ ഒന്ന് ഓർത്തായി, തുർക്കിയും സിറിയയും, തുർക്കിക്കും സിറിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. ഓപ്പറേഷൻ ദോസ്ത്. 2023 ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാരാണ്? ബി മധുസൂദൻ നായരാണ്. ബി മധുസൂദൻ നായരാണ്. അപ്പോൾ 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ബി മധുസൂദൻ നായർ. അതൊക്കെ നമുക്കോർക്കാം. നമ്മുടെ സിനിമാ നടൻ മധുവിനെ ഓർത്താൽ മതി. മധു, മധു, മധുവിന് നല്ലപോലെ ഹൈറ്റൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം എന്താണ് പന പോലെ നിൽക്കുമെന്ന് ഓർത്തായി. പന, 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 ജ്ഞാനപ്പാന, പന, പന പോലെ നിൽക്കുമെന്ന് ഓർത്തായി മധു. സിനിമാ നടൻ മധു പന പോലെ നിൽക്കുമെന്ന് ഓർത്തായി. ഇപ്പോൾ 2023 ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ബി മധുസൂദൻ നായർക്കാണ്. സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. 2022 കെ ജയകുമാറാണ്. ഓക്കെ, കെ ജയകുമാറാണ്. ജ്ഞാനപ്പാന പുരസ്കാര തുക ഒന്ന് ഓർത്ത് വയ്ക്കണം, 50,001 രൂപയാണ്. ഓക്കെ, 50,001 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പോയിൻറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എല്ലാം ആദ്യം തൊട്ടേ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് വരാം. ഫസ്റ്റ് പോയിൻ്റാണ്, സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്നത് ടെക്നോ പാർക്ക് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ദൊലേറ ഗുജറാത്താണ്. ദൊലേറ ഗുജറാത്ത്. ചിപ്പ് നിർമ്മാണ മേഖലയ്ക്കായി പ്രത്യേക നയം രൂപീകരിച്ച ആദ്യ സംസ്ഥാനം നേട്ടിനാൽ ഗുജറാത്താണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ്. ഭൂപേന്ദ്ര പട്ടേൽ. യാത്രക്കാർക്കായി ഡൽഹി മെട്രോ റെയിൽ പുറത്തിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ഷോപ്പിംഗ് ആപ്പാണ് മൊമെൻറ്റം 2.0. ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് നിലാവിൻ്റെ നേരറിയാൻ. ജപ്പാനിലെ നിവാനോ പീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ച ഏകതാ പരിഷത്ത് സ്ഥാപകനാരാണ്? PV രാജഗോപാലനാണ്, രാജഗോപാൽ. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരം. യശോദയും കൃഷ്ണനും ആരുടെ ചിത്രമാണ്, പെയിൻറ്റിംഗ് ആണ്? രാജ രവിവർമ്മയുടെയാണ്. യശോദയും കൃഷ്ണനും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. മെഡിസെപ്പ് നിലവിൽ വന്ന വർഷം ഓർക്കണം, 2022 ജൂലൈ 1. ക്യൂൺ സിരി കിറ്റ് കപ്പ് ഗോൾഫുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അവനി പ്രശാന്ത്. അവനി പ്രശാന്ത് ഗോൾഫ് താരമാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. പ്രഥമ ഭിന്നശേഷി കലോത്സവമാണ് സമോഹൻ. സമോഹൻ തിരുവനന്തപുരത്ത് വെച്ചാണ്. ദ ഇന്ത്യൻ മെട്രോപോളിസ് എന്ന പുസ്തകം രചിച്ചത് ഫിറോസ് വരുൺ ഗാന്ധി. എനിക്ക് എൻ്റെ വഴി ടി പത്മനാഭൻ്റെയാണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ചാറ്റ് ബോട്ടായ അമാകൃഷേ എന്താണ് ഒഡീഷ സംസ്ഥാനമാണ് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് നോർത്ത് ഇന്ത്യയിൽ. ഓക്കെ, ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഗോരഖ്പൂർ ഹരിയാനയിലാണ്. ഗോരഖ്പൂർ ഹരിയാനയിലാണ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ്. ജിതേന്ദ്ര സിംഗ്.
അമേരിക്കയുമായുള്ള ആണവ നിയന്ത്രണ കരാറാണ്. എന്താണ് ന്യൂ സ്റ്റാർട്ട് കരാർ, റഷ്യയും അമേരിക്കയും തമ്മിലുള്ളതാണ്. 2010 തുടങ്ങിയത്, 2023 റഷ്യ ഉക്രൈൻ വാറിനോടനുബന്ധിച്ച് റഷ്യ ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതിൽ നമ്മുടെ വെർച്വൽ ഷോപ്പിംഗ് ആണ് മൊമെന്റം 2.0. ഭൂകമ്പ ബാധിത പ്രദേശമായ തുർക്കി സിറിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. 2023 ദേവസ്വം ബോർഡിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം വി മധുസൂദൻ നായർ, 2022 കെ ജയകുമാർ. ഓക്കെ, 50,001 രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇരിക്കുക താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.